സംസ്ഥാനത്ത് ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക 8,500 കോടിയോളം രൂപയായി. കുടിശ്ശിക ആവശ്യപ്പെട്ട് 11 ഗവൺമെന്റ് കോൺട്രാക്ടർമാർ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. കുടിശ്ശിക അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് KGCA ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് കരാറുകാർ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത്. 11 സൂചനാ പണിമുടക്ക്, 8,500 കോടിയോളമായി കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക. ഇത് അനുവദിക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കുമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി രാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇനിയിപ്പം പിന്നെ കാലാവധി തീരാനായ സർക്കാർ ചിലപ്പോൾ ഇനി പൈസ തരുമെന്നറിയില്ല, ആ രീതിയിൽ ആണ് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇനി പൈസ കിട്ടാണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എല്ലാ കരാറുകാരും കടക്കണിയിലാണ്. കടക്കണി എന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കടക്കണിയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ പണി നിർത്തിവെക്കൽ തുടരാമെന്നുള്ള രീതിയിൽ 11-ാം തീയതി സൂചന എന്നുള്ള രീതിയിൽ പണി നിർത്തി വെക്കുക. അതിനുശേഷം 12-ാം തീയതി ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. അതിലൊരു തീരുമാനം എടുക്കും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കരാറുകാരുടെ കുടിശ്ശിക ഉടൻ നൽകുക, കരിനിയമങ്ങൾ പിൻവലിക്കുക, കോവിഡ് പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആത്മഹത്യയുടെ വക്കിലാണ് കരാറുകാരിൽ പലരും. ഉള്ളതെല്ലാം വിറ്റുപുറുക്കിയാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. കരാർ ഏറ്റെടുത്ത സമയത്തെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ പ്രതിസന്ധിക്കും പരിഹാരം കാണണമെന്ന് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സുനിൽ പോള പറഞ്ഞു. സമസ്ത മേഖലയിലും പറഞ്ഞു 40% മുതൽ 60% വരെയാണ് ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അസംസ്കൃത സാധനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വില വർദ്ധനവ്. അപ്പോൾ പ്രവൃത്തി ഒരു വശത്ത് ടെൻഡർ ചെയ്യുന്ന സമയത്തുള്ള റേറ്റ് നമുക്ക് 2018 ഷെഡ്യൂൾ ഓഫ് റേറ്റ് വെച്ചിട്ടാണ് 2021 ഇപ്പോഴും പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2018 റേറ്റ് റിവൈസ് ചെയ്യാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ജനുവരി 12 തിരുവനന്തപുരത്ത് ചേരുന്ന സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KM അജയകുമാറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.